ഹലോ കൂട്ടുകാരെ, അജ്മലാ ഉണ്ടോ? ഇപ്പോൾ ബഹ്റൈനിലാണ് ഉള്ളത്. നമ്മളിന്ന് ബഹ്റൈനിലുള്ള ഹിദ്ദിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ മാർക്കറ്റുണ്ടല്ലോ, രാത്രി 9 മണി വരെ ഓപ്പൺ ആയിരിക്കും. മാത്രമല്ല നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്കറിയാം, ഈ ഗൾഫ് നാടുകളിൽ കൂടുതലും വരുന്ന ഇറച്ചി ആയിക്കോട്ടെ, മീൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഫ്രോസൺ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റുകളിൽ ചെന്ന് വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് വാങ്ങുമ്പോഴും കിട്ടുന്നതൊക്കെ ഈ ഫ്രോസൺ ഐറ്റംസാണ്. പക്ഷേ ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ മാർക്കറ്റിലേക്ക് ഒന്ന് പോയി നോക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ബസ്സിലാണ്ട് നമ്മുടെ യാത്ര. എങ്ങനെ അങ്ങോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, മുഹറക്കിലേക്ക് പോകുന്ന ബസ് നമ്പർ 11 കയറിയിട്ട് ദാറൽ ഷിഫ മെഡിക്കൽ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയാൽ മതി. അവിടുന്ന് കുറച്ചകത്തേക്ക് നടക്കാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒടുക്കം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഹിദ് ഫിഷിംഗ് പോയിന്റ് കേട്ടോ. ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്, അതുപോലെ തന്നെ കടലിൻ്റെ സൈഡിലാണ് കേട്ടോ. ഒരു കറക്റ്റ് പ്ലേസിൽ, അല്ല അടിപൊളി പ്ലേസിലാണ് ഈ മാർക്കറ്റ് എന്തായാലും ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, ഫിഷിംഗ് ബോട്ടുകൾ അടുക്കുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്ക് അതിനടുത്തേക്ക് പോകാൻ പറ്റില്ല, അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അവരങ്ങോട്ട് കടത്തി വിടുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അതിന് ബന്ധപ്പെട്ട ആളുകളെ മാത്രമേ ഈ ബോട്ടിനടുത്തേക്ക് വിടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും എന്താ ഈ മാർക്കറ്റിനകത്തേക്ക് വരാം കേട്ടോ. സാധാരണ പോലെ വലിയ കെട്ടറൊക്കെ പണിതിട്ടുള്ള മാർക്കറ്റില്ല, ചെറിയ മാർക്കറ്റാണ്, ടർപ്പായും കാര്യങ്ങളൊക്കെ വലിച്ചേറ്റിട്ടുള്ളത്. പക്ഷേ ഇവിടെ സാധാരണ മാർക്കറ്റിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐസ് ഇട്ട് ദിവസങ്ങളും മാസങ്ങളും ആയിട്ടുള്ള മീനുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നല്ല ഫ്രഷ് മീനുകൾ ഇപ്പോൾ പിടിച്ചു കൊണ്ടുവന്ന് ഇട്ട നല്ല അനക്കമുള്ള മീനുകൾ വരെ ഇതിനകത്തുണ്ട്. വില കൂടിയ മീനും വില കുറഞ്ഞ മീനും എല്ലാം ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. ഒരു ചെമ്മീൻ എന്നിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 3 ദിനാറ് തൊട്ടപ്പുറത്ത് അതിന് കുറച്ചുകൂടെ വലിപ്പമുള്ളവരുണ്ട്, അത് 4 ദിനാറാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചൂര ഇരിപ്പുണ്ടായിരുന്നു, ഒരു ഫുൾ ചൂര മീനിന് എത്രയാണ്, 1 ദിനാറാണ് ചാർജ് പറഞ്ഞത്. അത് തൂക്കമൊന്നും നോക്കുന്നില്ല ഒരു മീൻ, അതിനാണ് അതിൻ്റെ ചാർജ് പറഞ്ഞത്. അതുപോലെ തന്നെ കിളിമീൻ ഇരിപ്പുണ്ടായിരുന്നു, നല്ല കിളിമീൻ, അതായത് 1 കിലോത്തിന് 1.5 ദിനാറ്. ചാള ഉണ്ടായിരുന്നു, അത് 2 കിലോ 1.5 ദിനാറ്. അപ്പോൾ ആ റേഞ്ചിലാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സാധാരണ മാർക്കറ്റുകളൊക്കെ അതിരാവിലെ തന്നെ തുറന്നിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും പൂട്ടിപ്പോക്കല്ലേ പതിവ്. പക്ഷേ ഈ മാർക്കറ്റുണ്ടല്ലോ, രാത്രി 9 മണി വരെ ഉണ്ട്. അതുകൊണ്ട് ഇത് വീട്ടിൽ നിന്ന് മീൻ വാങ്ങാൻ ഇറങ്ങാൻ ഇത്തിരി വൈകിയാലും പേടിക്കാനില്ല, രാത്രി വരെ ഈ മാർക്കറ്റ് തുറന്നിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നി, ഇത് അറബികളുടെ തന്നെ അണ്ടറിലുള്ള ഒരു മാർക്കറ്റാന്നുകൊണ്ട്. കാരണം പുറമേ നിന്ന് അധികം ഒന്നും ആരും അതിനകത്ത് കച്ചവടം നടത്തുന്നില്ല. കൂടുതലും ഈ പ്രായമായിട്ടുള്ള അറബികളൊക്കെ തന്നെ ഞാൻ അവിടെ കണ്ടത് കേട്ടോ. എനിക്കപ്പോൾ അവിടുത്തെ ആ ഒരു ചുറ്റുപാടം കാഴ്ചപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമുണ്ടത്. വലിയ കെട്ടിടങ്ങളൊക്കെ പോലെ പണിതിട്ടേക്കണ വലിയ മാർക്കറ്റൊന്നുമല്ല കേട്ടോ, പരമ്പരാഗതമായ രീതിയിൽ ഇതാണ്. ഷീറ്റൊക്കെ വലിച്ചുകെട്ടിയാണ് മാർക്കറ്റാണ്. പക്ഷേ നല്ല ഫ്രഷ് മീനായിട്ട് ഇതിനകത്തുള്ളൂ. നല്ല പെടക്കണ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെടക്കണ മീൻ തന്നെയാണ് ഉള്ളത്. നല്ല ഫ്രഷ് സാധനം, വെറുതെ ഐസ് ഇട്ട് കൊണ്ടുവന്ന് വെച്ചേക്കണ മീനുകളൊന്നും കൂടി ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും മീൻ വാങ്ങണം എന്നുള്ളവർക്ക് ഇതാ ഹിദ്ദിലേക്ക് വരാം. ഇതിൽ കൂടുതലായിട്ടൊന്നുകൂടെ പറയാനുള്ളത്, ഈ കാണുന്ന ഒരു ചെറിയ ഏരിയയിലുള്ള മീൻ കച്ചവടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയൊരു മാർക്കറ്റാണ്. പക്ഷേ നല്ല ക്വാളിറ്റി മീനുകളാണ്, അതൊക്കെ ഇല്ലാത്ത വിലയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.